ഹായ് വ്യൂവേഴ്സ്, അപ്പോൾ ഞാനിന്നിവിടെ എത്തിയിട്ടുള്ളത് ഒരു ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. സിമ്പിളായിട്ട് ബ്ലാക്ക് ഫോറസ്റ്റ് എങ്ങനെ നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ കേക്കിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ കേക്കിൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പോളം ഓൾ പർപ്പസ് ഫ്ലവർ അല്ലെങ്കിൽ മൈദ ഉപയോഗിച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാനൊരു 1/4 കപ്പ്, അതായത് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം വരും, കൊക്കോ പൗഡർ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നീട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പാൽപ്പൊടിയുടെ ഫ്ലേവർ എനിക്ക് അല്ലെങ്കിൽ ആ ഒരു ടേസ്റ്റ് പ്രത്യേക ടേസ്റ്റാണ്, അതെനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഇട്ട് കൊടുത്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സംഭവം സ്കിപ്പ് ചെയ്യാം, അത് ഓപ്ഷണലാണ്. അതിനുശേഷം ഞാനൊരു 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂണിലും കുറവായിട്ട് ബേക്കിംഗ് സോഡ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത്തിരി ഉപ്പും കൂടി ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം 3 പ്രാവശ്യം ഇത് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. അതൊരിക്കലും സ്കിപ്പ് ചെയ്ത് 3 പ്രാവശ്യം അരിച്ചെടുക്കുക തന്നെ വേണം, കട്ട കുത്തി പോകാതിരിക്കാനാണ്. അതിനുശേഷം ഞാനൊരു ബൗളിലേക്ക് 4 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂണോളം വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വാനില എസൻസ് നമ്മൾ ബീറ്റ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഈ ഒരു മുട്ടയുടെ ആ സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കിട്ടും. അതുപോലെ നമ്മൾ കോഴിമുട്ട എടുക്കുന്ന സമയത്ത് റൂം ടെമ്പറേച്ചറിലുള്ളത് മാത്രമേ എടുക്കാവുള്ളൂ. ഇപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അത് ഡയറക്റ്റായിട്ട് ഒരിക്കലും ഉപയോഗിക്കരുത്. അതിൻ്റെ തണുപ്പ് പോയതിന് ശേഷം മാത്രം നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ഞാനിവിടെ 1 കപ്പോളം പൗഡേർഡ് ഷുഗർ എടുത്തിട്ടുണ്ട്. അത് കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് മാത്രം ഇട്ട് മിക്സ് ചെയ്യുക, എല്ലാം കൂടി ഒരുമിച്ചിട്ട് മിക്സ് ചെയ്യാതിരിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ വെറ്റ് ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യുന്ന ബൗളിൽ ഒരിക്കലും വെള്ളത്തിൻ്റെ അംശമൊന്നും ഉണ്ടാകാൻ പാടില്ല, ക്ലീൻ ആയിരിക്കണം. നേരത്തെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഞാനിതിലേക്ക് 1/4 ടീസ്പൂണിലും കുറവായിട്ടാണ് ബേക്കിംഗ് സോഡ ഉപയോഗിക്കുന്നത് എന്നുള്ളത്. കാരണം ബേക്കിംഗ് സോഡാന്ന് പറയുന്ന ഒരു റൈസിങ് ഏജൻ്റ് ആണ്. അപ്പോൾ 4 കോഴിമുട്ട ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ കേക്ക് പൊങ്ങി വരും. അപ്പോൾ പിന്നെ കൂടുതൽ ബേക്കിംഗ് സോഡ ഉപയോഗിക്കേണ്ട ആവശ്യം ഈ ഒരു കേക്കിലില്ല, ഞാൻ ഉപയോഗിക്കാറുമില്ല. ഇപ്പോൾ നമ്മൾ എഗ്ലെസ് കേക്കൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയുടെ ആവശ്യം ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ നന്നായിട്ടൊന്ന് ഫ്ലഫിയായി വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് 1/4 കപ്പോളം സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഓവർ ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഓയിൽ ഒഴിച്ചതിന് ശേഷം. എന്നിട്ട് പിന്നെ നമ്മൾ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓവർ മിക്സ് ആയി പോകരുത്, കാരണം പൊങ്ങി വന്നിട്ടുള്ള ഈ മുട്ടയുടെ ബാറ്റർ താഴ്ന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഫോൾഡ് ആൻഡ് കട്ട് മെത്തേഡിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് മിക്സ് ചെയ്യണം, കട്ട കുത്താത്ത രീതിയിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. ഞാൻ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബാറ്റർ ഒന്ന് ടൈറ്റ് ആയതിനെ കൊണ്ട് ഞാനതിലേക്ക് 2 ടേബിൾ സ്പൂണോളം പാലൊഴിച്ച് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ ഒരു സോസ് പാന് അടുപ്പിൽ വെച്ചിട്ട് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ കുറച്ച് എണ്ണയും തടവി കൊടുത്തിട്ടുണ്ടായിരുന്നു സൈഡിലും അടിയിലൊക്കെ. അപ്പോൾ ഞാൻ അതിലേക്ക് ഈ കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തട്ടിക്കൊടുക്കുന്നുണ്ട്. ആ തട്ടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഏകദേശം ഒരു 30 മിനിറ്റോളം ഞാനിത് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. 30 മിനിറ്റാണ് എനിക്ക് ബേക്കിംഗ് ടൈം വന്നിട്ടുള്ളത്. എല്ലാവരും 45 മിനിറ്റൊക്കെ പറയാറുണ്ട്, പക്ഷേ എനിക്ക് 30 മിനിറ്റ് കൊണ്ട് തന്നെ നല്ല രീതിയിൽ കേക്ക് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. നല്ല സോഫ്റ്റായിട്ട് കേക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനുശേഷം നമ്മൾ ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ട് ഒന്ന് തണുപ്പിച്ചിട്ട് ലെയേഴ്സാക്കി എടുക്കുക ചെയ്യുന്നത്. 3 ലെയറാക്കി കട്ട് ചെയ്യും. കേക്ക് നന്നായിട്ടൊന്ന് തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് ലെയേഴ്സാക്കി കട്ട് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. ഇനി ഇതിലേക്ക് ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെറി സിറപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ കുറച്ച് ചെറീസും 2 ടേബിൾ സ്പൂണോളം പൗഡേർഡ് ഷുഗറും കുറച്ച് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് ചെറീസിൻ്റെ പീസസ്, കട്ട് ചെയ്ത പീസസ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി ഞാൻ ചെയ്യുന്നത് ക്രീം വിപ്പ് ചെയ്യാണ്. അപ്പോൾ റിച്ച് ഗോൾഡിൻ്റെ, എപ്പോഴും ഞാൻ ഉപയോഗിക്കാറുള്ള പോലെ തന്നെ റിച്ച് ഗോൾഡിൻ്റെ വിപ്പിംഗ് ക്രീമാണ്. നന്നായിട്ട് സ്റ്റിഫായി കിട്ടുന്ന ഒരു ക്രീമാണിത്. ക്രീം വിപ്പ് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ കഴിഞ്ഞ കേക്കിൻ്റെ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് നന്നായിട്ട് സ്റ്റിഫായിട്ട് ക്രീം വരിക എന്നുള്ളതൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ബീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബ്ലേഡും അതുപോലെ തന്നെ ബൗളും നന്നായിട്ട് ഓവർ നൈറ്റ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുക. അതുപോലെ തന്നെ ഐസ് ക്യൂബോ അല്ലെങ്കിൽ ഐസ് വാട്ടറോ അടിയിൽ വെച്ചതിന് ശേഷം അതിന് മുകളിൽ ഈ ബൗള് വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു കേക്ക് സ്റ്റാൻഡിലോട്ട് കുറച്ച് ക്രീം ആക്കി കൊടുത്തിട്ട് ഫസ്റ്റ് ലെയർ വെച്ചിട്ടുണ്ട്.
എന്നിട്ട് ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചെറി സിറപ്പ് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. ചെറി സിറപ്പ് നന്നായിട്ട് ഇതിൻ്റെ മുകളിലോട്ട് നല്ല രീതിയിൽ തന്നെ ബ്രഷ് ചെയ്ത് കൊടുക്കുക. നമ്മൾ എത്രത്തോളം നന്നായിട്ട് ഈ ചെറി സിറപ്പ് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സിറപ്പ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നു അത്രത്തോളം സോഫ്റ്റ് ആയിട്ട് കിട്ടും നമ്മുടെ കേക്ക്. പിന്നെ ഞാൻ വെച്ചിട്ടുള്ളത് ഫസ്റ്റ് മുകൾ ഭാഗമാണ് ഫസ്റ്റ് ലെയറായിട്ട് വെച്ചിട്ടുള്ളത്. അതിൻ്റെ ഫസ്റ്റ് ആ പൊങ്ങി വന്ന പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി എടുത്തതിന് ശേഷം ഞാനത് ഫസ്റ്റ് ലെയറാക്കി വെച്ചിട്ടുള്ളത് മുകൾ ഭാഗമാണ്. എന്നിട്ട് അതിന് മുകളിൽ ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ള വിപ്പിംഗ് ക്രീം ഒരു ഐസിങ് ബാഗിലോട്ടാക്കിയതിന് ശേഷം നന്നായിട്ട് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ക്രീം സെറ്റ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഒന്ന് ചുറ്റിച്ചെടുത്തതിന് ശേഷം ഇങ്ങനെ ചെയ്താൽ നമുക്ക് ക്രീം എല്ലായിടത്തും എത്തിക്കാൻ ഒരേപോലെ എത്തിക്കാൻ ഈസി ആയിട്ട് കഴിയുമ്പോൾ ഫസ്റ്റായിട്ട് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ തുടക്കക്കാരാണ് ഇങ്ങനെ ചെയ്ത് നോക്കുക. എന്നിട്ട് ഞാനൊന്ന് ലെവൽ ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചെറീസ് പീസസാക്കി കട്ട് ചെയ്തത് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് രണ്ടാമത്തെ ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ. അത് വീണ്ടും ഞാൻ ഈ ചെറി സിറപ്പ് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചെറി സിറപ്പ്. വീണ്ടും ക്രീമാക്കിയതിന് ശേഷം ഒന്നുകൂടി ലെവൽ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ പൈപ്പിംഗ് ബാഗ് ഉപയോഗിച്ചിട്ട് ക്രീം ആഡ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ക്രീം ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്ന് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഞാൻ വീണ്ടും അതിന് മുകളിൽ ചെറിയുടെ പീസസ് ഇട്ട് കൊടുത്തതിന് ശേഷം ലാസ്റ്റ് അതായത് അടിയിലെ ഭാഗം മുകളിൽ വരുന്ന രീതിയിൽ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കേക്കിൻ്റെ ഏറ്റവും അടിയിലെ ഭാഗമാണ് ഞാനിവിടെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിന് മുകളിലും ഞാൻ നന്നായിട്ട് ചെറി സിറപ്പ് ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് ക്രീം ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ അതിൻ്റെ സൈഡിൽ കുറച്ച് ക്രീം പറ്റിയിരുന്നു, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം സ്റ്റാർ നോസിൽ ഉപയോഗിച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് ശേഷം ഞാനിവിടെ കുറച്ച് ഡാർക്ക് കോമ്പൗണ്ട് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിന് മുകളിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് എന്താ ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടവർ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.